हलो वेलकम बैक टू अवर चैनल इन या तुम्बूर और मूं एकर वर जिजी पर व्यक्ति कृषि तोट अदर मूं वर्ष इवती वर्ष अद कृषि वन पक्षे मूं वर्ष मुंबान अद जेन्ट गौरामी पर मत्यकृषि आ मत्य कृषि स्टार्ट ई जेन्ट गौरामी कृषि वलर्त ऐटों लाभक चलव कुमान वाले रुचिकर इन ई मत्यम अब कहल साक्ष्यप अब नम्बर ई जेन्ट गौरामी इवड़े इवे नाचुल अद्डे सैटें अब अब वलर्चा रीति अद्हम एवडते मत कृषि रीति अदी नमुक कं नोक तूकम नम्मला डिपेंड्स चले साहचर्य इतर एट वर्ष प्राय मीन अभी पिंग मेल आ जिजी चेटन अब जिजी चेटन या नमुक विवर चोदी जेन्ट गौरामी या ऑलरेडी पर मूं वर्ष आईलोड स्टार्ट जेन्ट गौरामी और व्यवसाय नाल वर्ष कई पक्ष या पत् पदेट मुंह सापि अंजेल अब अंदर प्राधान्य मनसिले व्यावसायिक नाम इन प्राधान्य मनसा अंजुला मुंह स्टार्ट इत वाटर वे ऑक्सीजन अलव नोक अमोणिया षूट प्रॉब्लम तीट चलव सीरो स्टार्टिंग और रिंजावा कुछ श्रद्धि श्रद्धी अब नशिपा साध्यता ना मे समय फंगस इन सा मूंज कई वाले सूखम हाँ मीन अदार सीरो एक्सपेंस चेबिटे मलबरी वलिक्षक अब नेचुरल पॉइंटल मे न टांगल किटी अब न फ्लोटिंग तीट को नुम गोधि अटी इवर नोण तुम इन नंबूरी मीन पर पक्ष नंबूरी मीन पर नोण तुम मणिर ऐटिष्टी नम्बर ऐटों चलव कंपोस्टी अब वेस्टी ब्लैक सोल्ज फ्लई उठा अब ऐल भो वेस्ट पू इन वेस्ट नमु वलर्त आीट अगे टेस्ट संबंध पर इन्हें मत मीन अत्र टेस्ट ऐसी इन मेड़ी मेड़ा पे इन मत गुण ट्रांसपोर्ट सौकर्य चांगल चांग इवत लिटर वेल्न അവരെ നീളത്തിന് കിടക്കാൻ പറ്റാണ്ട് വെള്ളം അവരെ തലക്ക് മീതെ വേണമെന്നില്ല അങ്ങനത്തെ ഒരു ഇതില് നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇതിന് ട്രാൻസ്പോർട്ടിന് യാതൊരു ബുദ്ധിമുട്ടില്ല അത് അവിടെ കിടന്നോളും ഒരു ഇതിന്റെ കുഞ്ഞുങ്ങളെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ് അത് ഇതിന്റെ ഒരു വലിയൊരു സൗകര്യമാണ് ഇപ്പോ നമുക്കൊരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വെക്കോ ഔട്ട്ലെറ്റിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ജീവനുള്ള മീൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവനുള്ള മീൻ ലൈവ് കൊണ്ട് നടക്കാനും അത് വിറ്റ് പോയിനെ തിരിച്ചു കൊണ്ടുവരാനും ഏറ്റവും സൗകര്യമുള്ള ഒരു 1000 ലിറ്റർ ടാങ്കിൽ നമുക്ക് ഒരു 10-50 കിലോ സ്റ്റോക്ക് ചെയ്തിട്ട് വിറ്റിലിങ്ങ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാം മീനൊന്നും സംഭവിക്കില്ല ബാക്കിയുള്ള മീനുകളൊക്കെയും ചത്തുപോകും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പിന്നെ ഇതിന്റെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ഓരോ ഇഞ്ച് കൂടുമ്പോഴും അത് നമുക്ക് വീണ്ടും അതിന്റെ വില കൂട്ടി നമ്മൾ മാർക്കറ്റിൽ പിന്നെ അവസാനം അത് ബ്രീഡിംഗ് പെയർ ആവുമ്പോൾ 1500 രൂപ ഒരെണ്ണത്തിന് ബ്ലാക്കിന് 3000 രൂപ
നാല് കൊല്ലമായി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് വില കിട്ടും. ബ്ലാക്കിനാണ് 1500 രൂപ, 3000 രൂപ ഒരെണ്ണത്തിന് പിങ്കിന്, 6000 രൂപ അല്ലെങ്കിൽ 8000 രൂപ സൈസ് അനുസരിച്ച് ആൽബിനോയ്ക്ക് വില കിട്ടും. നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് റെഡ് ടൈൽ എന്ന് പറഞ്ഞൊരു ഇനം ഉണ്ട്. റെഡ് ടൈൽ 2 ഇഞ്ചിനും 3 ഇഞ്ചിനൊക്കെ ഇവിടെ 500 രൂപ 600 രൂപ മേടിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല, ഒരു വെറൈറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ അധികം വളർത്തുന്നില്ല, അത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അധികം കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പൊ അത് എക്കണോമി അല്ല നമുക്ക്, ശരിക്കും ഇത്രയധികം വില കൊടുത്തിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ബ്ലാക്കിന്റെ മാതിരി ബാക്കിൽ ഒരു ചുവന്ന കളർ കാണാൻ ഭംഗിയാണ് ടാങ്കിൽ ഇടുമ്പോ, വലുതാവുമ്പോ. അത്രമാത്രമേ ഉള്ളു. പിന്നെ ഉള്ള ഇതാണ് ആൽബിനോ, അത് ചുമന്ന കണ്ടായിരിക്കും പിങ്ക് കളർ, ചിലര് വൈറ്റ് ഒന്നും പറയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഇനമാണ് വെറും പിങ്ക്, ബ്ലാക്ക് ഐ ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക്. അങ്ങനെ 4 ഇനങ്ങളാണ്. ഇവിടെയാണ് ഇവരെ ബ്രീഡ് ഉണ്ട്. ബ്രീഡ് തന്നെ നേച്ചുറൽ പോണ്ടുകള്, നമ്മൾ ടാങ്കിൽ ഇട്ട് ബ്രീഡ് ചെയ്യും. ഇവരെ ഈ പുല്ലിന്റെ ഇടയിലെ കൂട് ഉരുവയ്ക്ക്, കാക്ക കൂട് കൂട്ടണ മാതിരി ഈ പുല്ലുകളൊക്കെ വലിച്ചു കൂട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട്, ഇതാ ഇതിന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിൽ 4 കൂട് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. ഒത്തിരി താന്നിട്ടാണ് മോന്റെ എനിക്ക് ചാടി ഒരു ഇല്ല, ഇതില് കുഴപ്പമില്ല, വെള്ളം കുറവാ. വെള്ളം കൂടുതലാണെങ്കിൽ അപ്പൊ ചാടി വരും. ഇതിപ്പോ എത്ര? 9 ഇഞ്ച് സൈസാണ്. ഒരു പീസിന് ഇത് 6 മാസമാണ്. നമ്മള് കൊടുക്കണത് 300 രൂപയാണ്. അതിപ്പോ ഹോൾസെയിലേഴ്സിന് വരുമ്പോ കച്ചവടക്കാർ, അവര് മലപ്പുറത്തുനിന്നൊക്കെ വന്ന് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മള് 10% ഡിസ്കൗണ്ട് കൊടുക്കും. ഇത് ഹോൾസെയിലേഴ്സിന്. ഇത് ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവിടുത്തെ നന്നായിട്ട് തിന്നത്, നന്നായിട്ട് തിന്നു. ഇതിലിപ്പോ 200 കുഞ്ഞുങ്ങളുണ്ട്, 3.5 ഇഞ്ച് വലിപ്പം. ഇത് ഏറ്റവും വില കൂടി കുഞ്ഞി ഇതിന്റെ. ഇതിനല്ല വേറൊരു സാധനം കൂടി ഉണ്ട്, അത് നമ്മൾ വളർത്തണില്ല, റെഡ് ടൈൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ഏറ്റവും വില കൂടിയ കുഞ്ഞുങ്ങള് ഇതിനാ. ഇത് 1 ഇഞ്ചിന് 100 രൂപയാണ്. 125 രൂപ പുറത്തെ ആൾക്കാർ വിൽക്കണത്, നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കണം. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ മത്സ്യകൃഷി മാത്രമല്ല മറ്റ് കുറേ കൃഷികളും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അത് എന്തൊക്കെയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്? ഞാൻ തുടക്കം ബ്രോയിലറാണ്, ബ്രോയിലർ കോഴിയാണ് തുടങ്ങിയത്. പക്ഷെ ബ്രോയിലർ കോഴി നമുക്ക് കുറേയധികം സൗകര്യങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോണ്ടെങ്കിലും നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. ആ ഒരു സെറ്റപ്പിൽ ആ 14,000 കോഴീനെ വളർത്തും, ആ കോഴിയുടെ കമ്മീഷൻ മേടിക്കും, അവരിറക്കി തന്നാൽ നമ്മൾ വളർത്തും, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കൺസെപ്റ്റ് മാറ്റി, കൺസെപ്റ്റ് മാറ്റിയിട്ട് നല്ല കോഴികളെ, ടർക്കികളെ, താറാവുകളൊക്കെ വലുതാക്കുക, അവരുടെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മീനും കോഴിയും, പിന്നെ നമ്മുടെ വീട്ടിലാവശ്യമുള്ള പശു, ആട്, ആ ഒരു കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷനിലാണ് ഇത് ഇപ്പോൾ ചെയ്യണത്. അപ്പം കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മീറ്റ് പ്രൊഡക്ഷൻ. നമ്മൾ അത്രയും ചെയ്യും ചെയ്യുന്നില്ല. മീറ്റ് പ്രൊഡക്ഷൻ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും, കൂടുതൽ സമയം വേണം. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ വിറ്റ് പോവാത്ത കോഴികളൊക്കെ നമ്മൾ മീറ്റിന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഓരോ എണ്ണം ചെടികളും ഫ്രൂട്ട്സ് ചെടികളും ഇതിൻ്റെ ഉള്ളിൽ മോഡലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ തൈ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ റെഡ് ലേഡി പപ്പായ, ഇത് മറ്റേ നമ്മുടെ ആത്തച്ചക്ക, പ്ലാവുകൾ പല ഇനങ്ങൾ, മാവുകൾ പല ഇനങ്ങൾ, അതൊക്കെ എന്താ ഇപ്പോൾ ഫ്രൂട്ടായി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇത് അയാളുടെ പേര് മറന്നല്ലോ, അല്ല സാന്തോളുണ്ട്. പിന്നെ ഈ
റംബൂട്ടാൻ റംബൂട്ടാൻ്റെ പല വെറൈറ്റികൾ. അപ്പൊ നമ്മള് ഹോം ഗ്രൗണ്ട് ഏജൻസി എടുത്തിട്ട് അവരുടെ തൈകൾ, അതോടൊപ്പം നമ്മള് പൈനാപ്പിള് അങ്ങനത്തെ കുറെ സാധനങൾ, അത് നമ്മുടെ വേസ്റ്റ് കെടുക്കുന്ന, അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന. ഇപ്പൊ ഈ വേലിയുടെ സൈഡ്, ഈ വേലിയുടെ സൈഡിൽ നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാനില്ല. അന്നാ കോഴി തിന്നാത്ത സാധനം വേണം. അപ്പൊ അത് പൈനാപ്പിള് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൈനാപ്പിൾ ഇവിടെ ഒക്കെ സെന്ററിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് ഇപ്പൊ. അപ്പൊ അതിൽ നിന്ന് വലിയൊരു റിസൾട്ട്, ഒന്നും പറ്റില്ല, നമ്മുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാം, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചെയ്യണത്. തൈ, കുഞ്ഞുങ്ങള്, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ 3 ഏക്കറോളം സ്ഥലം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഒരുപാട് നാച്ചുറൽ പോണ്ട്സ് ഒക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അത് എത്ര പോണ്ട്സ് ഉണ്ട് ശരിക്കും? അത് ഏറ്റവും വലിയ പോണ്ട് 17 സെന്റ് ആണ്. അതിലാണ് കോമൺ എല്ലാ മീനുകളും. ഇപ്പൊ നമ്മുടെ നാടൻ മുഷി, കടു, അനാബസ്, അതിന്റെയൊക്കെയും നല്ല ഞങ്ങളെ നോക്കിയിട്ട് അതിലിടും. അതിലെ കുഞ്ഞുങ്ങൾ അതിൽ പ്രൊഡക്ഷൻ ഉണ്ടായി കിട്ടണത് നമ്മൾ വിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ പിന്നെ ഒരു ജയിന്റ് അവരെ ബ്രീഡിങ്ങിന് വേണ്ടിട്ട് ഒരു നാച്ചുറൽ പോണ്ട്, അത് 13 സെന്റ്. പിന്നെ ഒരു 7 സെന്റിന്റെ ഒരു പോണ്ട്, അത് വെള്ളം പമ്പ് ചെയ്യാനാണ് അതി ഉപയോഗിക്കുന്നത്. അതിലും മീനിട്ട് വളർത്തും. പിന്നെ പടുതകള്, പിന്നെ 4x10x6 റിങ്ങുകള്, അതിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഫ്ലോ ത്രൂ സിസ്റ്റം എന്നാ പറയുക. അതിന് വെള്ളം മോളിക്കൂടെ വിടുന്നു, അടിക്കടപ്പണം. ഫ്ലോ ത്രൂ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ അത് ചെയ്ത് കുഞ്ഞുങ്ങളെ വലുതാക്കി വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന ഗ്ലാസ് ഇതുകളിലും ഒക്കെ കൊണ്ടിട്ടിട്ട് വളർത്തും. ഇപ്പൊ അതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യണം. ഈ വെള്ളം ക്ലീൻ ആയി, വേസ്റ്റ് ഒക്കെ അതികൂടെ പോയി. കോഴികളെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് 400-500 കുഞ്ഞുങ്ങളെ ഒരുമിച്ചെടുക്കും. എന്നിട്ട് അത് ഞാൻ അവിടെ കാണിച്ചു. പെടകളേക്കും തിരിഞ്ഞ് അത് നമ്മളൊരു സെക്ഷനായിട്ട് പെടകളെ മുട്ടയ്ക്ക് വേണ്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കും. ഇത് മീറ്റിന്റെ പർപ്പസിന്. അതിലെ പൂവനികള് ഇതൊക്കെയും കിലോ 160 രൂപയ്ക്ക് ഒരു മാസം കൂടി കഴിഞ്ഞാൽ കൊടുത്തു കൊടുക്കും. ഇപ്പോഴും ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 1.5 കിലോ 1.5 അത്ര ആയിട്ടുള്ളു. ഒരു മാസം കൂടി കഴിഞ്ഞ 2 കിലോ റേഞ്ചിലാവും. അപ്പൊ നമ്മള് കൊടുത്തു കൊടുക്കും. അതുമാതിരി തന്നെ താറാവുകള്. നമ്മൾ ഇത് ക്രോയർ ഉണ്ട്, ശ്വാസ എന്ന് പറഞ്ഞ 2-3 ഇനങ്ങൾ കൂടിക്കാ. വാത്ത നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ മീറ്റ് പർപ്പസിനാണ് വളർത്തുന്നത്. പക്ഷെ നമ്മളൊരു ഫാൻസി വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം പ്രായമായ വാത്ത കുഞ്ഞിക്ക് നമുക്ക് 750 രൂപ കിട്ടും. അതായത് വിരിഞ്ഞന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ചൂട് കൊടുത്ത് 15 ദിവസം ചൂട് കൊടുത്ത 1000 രൂപ അതിന്റെ പേര്. ബ്രീഡിംഗ് പെയറുകൾ നമ്മൾ 2500 രൂപ ഒരെണ്ണം, അതായത് 5000 രൂപ പെയർ. ഇത് അവര് തന്നെ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം മുട്ടയിടും. അവര് തന്നെ അടയിരിക്കും, അവര് തന്നെ വിരിയിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ തരും. അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണ ഒന്നും വേണ്ട. കോഴിക്ക് കൊടുക്കണം എല്ലാ ഭക്ഷണങ്ങളും, വേണ്ടതിലധികം പുല്ല് വേണം. ജി ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ജയന്റ് ഗൗരാമീനെ വാങ്ങാനോ അല്ലെങ്കിൽ മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനോ മറ്റ് കൃഷി രീതികളെക്കുറിച്ച് അറിയാനോ ഒക്കെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം.